ഹേ ഗൈസ് വാട്സ് അപ്പ് എല്ലാ മച്ചാമാർക്കും പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ MZRP വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യാ ഗൈസ്, അപ്പോൾ കറൻ്റ്ലി ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോസ്റ്റലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീട്ടിലല്ല ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഹോസ്റ്റലിലാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ എടുക്കണത്. ഇന്നലെ ലൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ഗൈസ്, മൊബൈൽ ഡേറ്റിൽ ലൈവ് വരാൻ പറ്റുമെന്നൊക്കെ. ദെൻ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് MZRP തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് പകലൊക്കെയാണ്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണേ ഗൈസ് ഇവിടെ MZRP. MZRP നൈറ്റ് മൊത്തം സീനാണ് ഗൈസ്, വേറെ എന്താണ് സാധനത്തിനൊക്കെ കണ്ട് ആകെ സീനായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കറൻ്റ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വീട്. ഒരു ഡോറൊക്കെ ആരാണ്ട് അടിച്ച് മരിക്കൊണ്ട് പോയി കഴിഞ്ഞ ഈ ഡോറ് പ്രേതമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ, കണ്ടോ. ഓക്കെ, മൊത്തത്തിൽ എന്താണ് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ MZRP വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യണം. ദെൻ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ കയറി സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ കൂടി ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ദെൻ നമുക്ക് നമ്മുടെ പരിപാടിയിൽ കടക്കാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി എൻ്റെ വീടിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ടൊരു ഹോഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേബിൾ. ഓക്കെ, അതിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എവിടെയാണ് നമ്മുടെ കുഞ്ഞുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ കുഞ്ഞുട്ടി എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ദെൻ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ കറൻ്റ്ലി എൻ്റെ വീട് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറിയപ്പോൾ. അത്യാവശ്യം പൊളിക്കാത്ത വീട് എൻ്റെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊളിച്ച് തവിടുപൊടിയായി കിടക്കായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഇവിടെ ഒരു ബോളൊക്കെ ഉണ്ട്, പോടാ പൊട്ട ടോമേ എന്നൊക്കെയോ എങ്ങനെയിരിക്കുന്നു ഗൈസ്. ഓക്കെ, പോട പൊട്ട ടോമേന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആരാണെങ്കിലും നമുക്ക് വല്ല വല്ല ട്രാപ്പും വെച്ചിട്ടുണ്ടോ ഇനി? അത് ഇനി അന്നത്തെ ട്രാപ്പിൻ്റെ വല്ലതും ആണോ? അന്ന് ട്രാപ്പ് വെച്ചപ്പോൾ അന്ന് ഇവിടെയാണ് TNT ഒക്കെ പൊട്ടിയിരുന്നത് ഗൈസ്. ഇവിടെ എവിടെയായിട്ട് കണ്ടോ അടിയിലുണ്ടോ? പക്ഷെ നമുക്ക് ബാധിച്ചില്ലായിരുന്നു, ഇവിടെ അടിയിലായിട്ട് പൊട്ടി, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കാര്യമൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ദെൻ ഗൈസ്, വോയിസ് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. ഈ മൈക്കിലാണ് ഗൈസ് റെക്കോർഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ മൈക്ക് ഞാൻ എടുത്തില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുക, അത് വലിയതായതുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു, സോ അത് എടുത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ MZRP സ്പോൺ ഏരിയയിലേക്ക് പോകാം. അവിടെ എന്തൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ദെൻ നമ്മുടെ ഓണത്തിന് വന്ന മാവേലി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, പുള്ളിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് 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 പരിപാടി മൊത്തത്തിൽ നല്ല ശാന്തമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. കഴിഞ്ഞ വർഷമൊക്കെ കയറിയപ്പോൾ ഒക്കെ മൊത്തത്തിൽ ഭയങ്കര ടെററായിരുന്നു, ഇപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഗൈസ്, പിന്നെ എൻ്റെ നാക്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറ്റണില്ല ഗൈസ്. സോ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളതാന്നൊക്കെ പറഞ്ഞ കുഴയും ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊന്നും കാര്യമാക്കരുത്. ഞാൻ ഗൈസ് ഇതാണിത് കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക ഒരു ക്രീപ്പി ഏരിയ കണ്ടോ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇവിടെ വെച്ചാണ് ഗൈസ് നമ്മൾ നിർത്തിയത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഗൈസ് ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്പോൺ ഏരിയയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാട്ടോ അല്ലേ. ഈ ഗൈസ് ഈ പുതിയ സ്പോണൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. പിന്നെ ഇത് നമ്മുടെ ലാവൂസിൻ്റെ പണ്ടത്തെ കേക്ക് ഷോപ്പും കാര്യങ്ങളും, പിന്നെ അവിടെ ആയിട്ട് ഒരു ഫ്ലവർ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാവൂസ് തുടങ്ങി. ഞാനേ ഞാൻ ഇച്ചിരി ട്രിപ്പിങ്ങിലായിരുന്നു, അതാണ് ട്രിപ്പിംഗ് മൈൻഡ്. ഞാൻ എപ്പോഴും ഞാൻ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ സിറ്റിയില്. സ്വാമിക്കോ ഏത് സ്വാമിക്ക്? സ്വാമി എന്ത് സ്വാമിയാടാ? കുമ്പിടി സ്വാമിയോ? അതൊക്കെ ആര്? ഇവിടെ പ്രശ്നങ്ങൾ, ഇവിടെ ഡെയിലി പ്രയാതം വന്ന് തല്ലി പൊളിക്കുക. പ്രേതങ്ങളൊക്കെ അത് ഞാൻ അതറിഞ്ഞൊരു തല്ലിപ്പൊളികളൊക്കെ ഉണ്ടായിരുന്നു സാധനം. ഏതൊരു സ്ഥലത്ത് നിക്കടാ കുറച്ച് അവിടെ വേൾഡ് പൊന്തി വേൾഡ് പൊന്തി പൊന്തിയോ പോണത്തൊക്കെ അറിയോ? പണ്ട് നമ്മള് പണ്ട് ഓർക്കണം, പണ്ട് ഓർക്കണം മറ്റേ വേൾഡ് ഇങ്ങനെ രണ്ട് മൂന്ന് പീസ് ആയിട്ട് തന്നെ പണ്ടത്തെ അതുപോലെ അതുപോലെ മിന്നി വന്ന്. അപ്പൊ സ്വാമിനെ വിളിച്ചു, ആ സ്വാമി സ്വാമി പറഞ്ഞു വന്ന് വിളിച്ചു വരുത്തി എത്ര 200 കോടി ചെലവഴക്കുണ്ടെന്ന് അയാൾക്ക് വേണ്ടിട്ട്. 200 കോടിയോ?
അയാൾക്കൊരു വീടും അയാൾക്ക് വീട് വേണം, ഫുഡ് വേണം, ഫുഡും വേണം, പിന്നെ ആശ്രമം വേണം. പിന്നെ അയാൾക്ക് വേറെ അയാൾക്ക് വലിയൊരു ആശ്രമത്തിന് പൈസ കൊടുക്കണം, കൊടുത്തിട്ടുണ്ട്. സ്വാമിജി ഇപ്പൊ ഉറങ്ങാൻ പോയതാണ്, അയാൾക്ക് സ്വാമിജി ഉറങ്ങാൻ പോയതാണ്, നാളെ വരും പറഞ്ഞു. ഇന്ന് രാത്രി ചെറുപ്പം ഒരു ഹോമം ചെയ്യാൻ വരും, ഹോമം ചെയ്യാൻ വരും പറഞ്ഞു, രാത്രി ഹോമം ചെയ്യാൻ വരും പറയുന്നു. സ്വാമിജിയുടെ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. നമ്മള് സില്ലുവിന്റെ വീടുണ്ടായിരുന്നല്ലോ, അറിയോ? സില്ലുവിന്റെ വീട് അവിടെ ആ സ്ഥലം ഏറ്റെടുത്ത് സ്വാമി. ആ സ്ഥലം ആ എങ്ങനെ ഇരിക്കണം? അപ്പൊ സില്ലു വരും, എന്ത് ചെയ്യും? ആകാശത്ത് നോക്കിക്കണം. നല്ലതാ. ഓക്കെ ഗൈസ്, ഇടയ്ക്ക് നല്ല ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ മൊബൈൽ ഡേറ്റയിലാണ്. സോ അതുകൊണ്ട് വോയിസ് ഒക്കെ ഇടയ്ക്ക് പോകണുണ്ടാവും. സോ എല്ലാരും ക്ഷമിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, പട്ടെ പട്ടെ. ഇത് എന്തിനാ? എന്നിട്ട് സ്വാമിക്ക് ഇതൊക്കെ പണിത് കൊടുത്തൊരു സ്വാമി പ്രയത്തിന് ഒഴിപ്പിച്ച് തന്ന. ഇല്ല സ്വാമി, ലാവൻഡറിന് പിന്നാലാണ്. ലാവൻഡറിന് പിന്നാലെയാണ്. ആ ശരി എന്നാ. അപ്പൊ സ്വാമിജിക്ക് വേറെ എന്തോ അസുഖം. എവിടെ സ്വാമിജിനെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. എവിടെ? നേരെ കണ്ടൊരു വീട് നോക്കും. വീട് അതെന്റെ വീടല്ലേ? അല്ല, അവിടെ 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 അങ്ങോട്ട് അങ്ങോട്ട് ഓ ഒരു കുടിയില് നിനക്ക് എവിടെന്ന് കിട്ടിയടാ സ്വാമിനെ? സ്വാമിന്റെ വില്ലേജില് ഒരു വില്ലേജിലുണ്ടായിരുന്നു. അവിടുന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ പ്രശ്നം. ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഏറ്റവും സാധനം ഈ സ്വാമിജി നമുക്കൊരു കുരിശായിരുന്നോ? ഇതാണോ? അതെനിക്കറിയില്ല. അതാ എന്റെ വെള്ളത്തിൽ വെള്ളത്തിൽ അറിയോ? കുമ്മിടി സാമ്പിയോ? എന്റെ പൊന്നെ, കേട്ടിട്ട് തന്നെ ഒരു ഉടായ്പ ഫീൽ ചെയ്യണ്. ഇത്ര പൈസ കൊടുത്തിട്ട് വെറുതെ ആവോ? അത് അറിയില്ല. ആശ്രമോ? ഞാൻ വന്ന വഴി തെറ്റിന്ന് തോന്നുന്നു. ഗുയിസ് ഇവിടെ കുമ്പിടി സ്വാമി എന്നൊക്കെ പറഞ്ഞ വഴി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. പാലം കടന്നു വന്നു. ഓ അതെ, നേരെ കണ്ടു. ഓക്കെ, ഇവിടെ ഒരു വഴി മര്യാദക്ക് ഉണ്ടാക്കി വെച്ചോളടാ. പുള്ളിക്ക് ആശ്രമം പണിത് കൊടുത്തു. ഇതാണോ ആശ്രമം? രണ്ടായിരം കോടി കൊടുത്ത് ഇവിടെ ഉണ്ടാക്കണം പറഞ്ഞ നടക്കുന്നുണ്ട്. 2000 കോടി പൈസ അയാൾക്ക് പൂ ആശ്രമം. എന്താ പൂ പൂ ഹോമം അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, എന്റെ പൊന്നെ, ഞാൻ ഡയമണ്ട് കാണാൻ നടക്കുന്നതല്ല. അതിനെ തിണ്ടാ വെച്ചടാ തിരിച്ച്. എങ്ങനെ ഇരിക്കണ്? ആകെ ഇതാണോ സ്വാമിയുടെ ആശ്രമം? 2000 കോടി എവിടെ? സ്വാമി എവിടെ? സ്വാമി എവിടെ? എനിക്ക് സ്വാമിനെ കാണണം, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. സ്വാമി ഇറങ്ങാൻ പോയതാ മിസ്റ്റർ. എടാ എനിക്ക് തോന്നുന്നു ഫുള്ള് പുള്ളി ഫുള്ള് ഉടായ്പാണ്. പ്രേയത്തിന് ഒഴിപ്പിച്ചാ, അതാണ് എന്റെ ചോദ്യം. സമയാവും 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 പുള്ളിയട. എവിടെയാവൻ? എനിക്കിപ്പൊ തന്നെ കാണണം. അയാൾക്ക് കൊടുത്ത വീടാ ഇതാ, നീണ്ടാക്കി കൊടുത്തായിരിക്കും. ആ കണ്ടാ തോന്നി. ആ ഇങ്ങടെ വാ. ഓ എങ്ങനെ മനസ്സിലായിരുന്നു? അത് ഇവിടത്തെ അല്ല, ഏത് പിഞ്ചു കുഞ്ഞിനും എന്തായാലും മനസ്സിലാവും ഇത് ആരുണ്ടാക്കി കൊടുത്തതെന്ന്. എന്റെ പോലെ ഇത്ര വലിയ വീടൊക്കെ ഈ കാർപ്പറ്റ് പൊളിച്ചറിഞ്ഞ എനിക്ക് ഇഷ്ടല്ല. എന്റെ എന്റെ കാർപ്പറ്റ് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വാമിക്ക് വേണ്ടി വെച്ചാണ്. സ്വാമി ഡിസൈൻ ചെയ്തിട്ട് സ്വാമി ഫുള്ള് ഉടായ്പാണ്. എനിക്കിപ്പൊ തന്നെ കാണണം സ്വാമിനെ. നിങ്ങള് വെറുതെ 200 കോടി ഒക്കെ കൊടുത്ത്, 200 കോടി പുള്ളിയുടെ കൊടുത്ത അങ്ങനെ പറയുന്നു. പുള്ളി ഫുള്ള് നീ ഇങ്ങനെ ആലോചിച്ചു നോക്കി. ഈ പ്രേതത്തിന്റെ ഒക്കെ കളിച്ചപ്പോ സ്വാമിയുടെ ആയിരുന്നെങ്കിലും സ്വാമി ഓരോന്നൊക്കെ ചെയ്ത് ഓരോ ഉടായ്പൊക്കെ ഇറക്കിയിട്ട് ഇവിടെ പ്രേതത്തിനെ വെച്ചിട്ട് അവൻ തന്നെ അവനെ വിളിപ്പിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും. നീ എന്നിട്ട് വിചാരിച്ചു നീ കണ്ണി കണ്ട ഉടായ്പിലൊക്കെ ചെന്ന് വീട്ടിലേറെ. അല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രശ്നങ്ങളില്ല, അതാ പറഞ്ഞു. പിന്നെ ഓരോ ഡയപ്പൊക്കെ ആയിട്ട് രാവിലെ തന്നെ അറിയിക്കോളൂ. നീ അതൊക്കെ വിശ്വസിച്ചിരുന്നോ? ഞാൻ വെറുതെ പറയില്ല, തമാശ പറയില്ല, കാര്യമായിട്ട് വേണ്ട. ഈ തീ അയ്യോ ആ തീരുമാനം അത് ഇതാക്കി വെച്ചാ ഫ്രഷ് ആക്കിയ തീയാണ്. പിന്നെ ഫ്രഷ് ഇതൊക്കെ തല്ലിപ്പൊളിച്ച കടികളാ. എനിക്ക് സ്വാമിനെ ഇപ്പൊ കാണണം. സ്വാമിനെ കാണാ. സ്വാമി ഞാൻ വിളിച്ചു
വറുത്ത് തിന്നാ നിന്നെ ശുദ്ധീകരിച്ച് കഴിഞ്ഞ്. ഒന്നും പറ്റില്ല, നല്ലതാട്ടെ. ഓരോ ഡയപ്പിക്കേഷൻ ഒക്കെ നീ ഇതൊക്കെ ഇതൊക്കെ ഏതോ ഡയപ്പാണ്. നിന്റെ വീടോ? ഓക്കെ, നിന്റെ വീടോ നോക്കട്ടെ. ഇത് നീ ഇത് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയാ നീ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയല്ലോ നോക്കണ്ടോ. നീ പറയും അമ്മതിന്റെ രസമുള്ള വീടോ നോക്കട്ടെ. നീ വന്നോ? അതാണ് നേരത്തെ ഇപ്പുറത്തെ ഒരു വീടാണ്ട്. ഞാൻ നേരത്തെ ഈ വീട്ടിലേക്ക് ഓടി കേറി. ഇതാണോ? അതെന്റെ വീടാ. എന്റെ വീടാ. ആ എന്റെ വീടാ. ഏണ്ട് ഞാൻ എന്റെ പൊന്നേ വില്ലേറ്റപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. നല്ല ചെറിയ വീട്, പക്ഷെ എന്റെ ഉള്ളിലൊന്നുമില്ലല്ലോ. എന്നാലും ഇന്ത്യയുടെ പണി നടക്കാണ്ട്. ഇന്ത്യയുടെ പണി ഇന്നലെ തീർന്നിട്ടുള്ളൂ. ഇനി പാൽക്കാച്ചൽ പണിയൊക്കെ ഉണ്ടല്ലോ. പാൽക്കാച്ചൽ പണി പാൽക്കാച്ചാൽ പണിയൊക്കെ ഉണ്ട്. നീ എന്തായാലും സ്വാമി വരുമ്പോ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞേക്ക്. പാലടയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് തൊണ്ടയിലൊരു സ്ക്രാച്ച് വന്നതാ എനിക്ക് തോന്നിയത്. അതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് കരച്ചിലല്ല തോന്നിയത്. ഓക്കെ, ഇത് വിട്ടോ. ശരി, എന്നാ ഞാൻ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യട്ടെ. ഞാൻ പോട്ടെ. ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നല്ല വോയിസ് ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. എനിക്ക് എങ്ങനെയൊരു ഒരു മൾട്ടിപ്ലെയർ വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അപ്പോൾ റാൻഡത്തിന് വിളിച്ച് വന്ന് ചെയ്തതാണ്. നല്ല വോയിസ് ഇഷ്യൂ ഉണ്ടെന്ന് അറിയാം ഗൈസ്. കാരണം എനിക്കിവിടെ ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ട്. ഞാൻ മൊബൈൽ ഡാറ്റയിലാണ് വീഡിയോയും വോയിസും. വോയിസിൽ കയറുമ്പോൾ ഭയങ്കര വോയിസ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഗൈസ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു സ്വാമിജിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ലാവൂസൊക്കെ ഇപ്പോൾ സ്വാമിജിയുടെ പിന്നാലെ എന്നൊക്കെ റാൻഡം പറഞ്ഞേ. മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്വാമിജി ഇവിടെ ഇല്ല. പുള്ളി വന്നിട്ട് എന്തായാലും നമുക്ക് പുള്ളിനൊന്ന് കാണണം. എന്തുകൊണ്ട് കുമ്പിടിയോ ആർജിയോ എന്നൊക്കെയാണ് പറയണത്, എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് റാൻഡത്തിൻ്റെ പുതിയ വീടും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ പുതിയ ആശ്രമം കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഗൈസ്? അതാണ് പുതിയ സ്വാമിജിയുടെ ആശ്രമം. ഇമാര് മൊത്തം ഏതൊരു ഉടായ്പിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഏതൊരു വാഴ വന്നിട്ട് സ്വാമിജി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പൈസ എടുത്തിട്ട് എന്തോ പോണ്ട സെറ്റപ്പാണ് ഗൈസ്. ഓക്കെ, അങ്ങനത്തെ എന്തോ ഒരു ഉടായ്പാണ്. നമുക്ക് എന്തായാലും എനിക്ക് ഞങ്ങളുടെ വിശ്വാസം ആവണില്ല മൊത്തത്തിൽ. എന്തൊക്കെ ഒരു ഉടായ്പിക്കേഷൻ ഒക്കെ ഇതിന്റെ ബാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സ്വാമിജിയുടെ ആശ്രമം എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അപ്പൊ എന്തായാലും സ്വാമിജി കറന്റ് ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാമായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ബാക്കില് വേറൊരു വീട് കണ്ടു. എന്ത് സെറ്റപ്പ് വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കണം നോക്കി. ഇറ്റ്സ് ഇൻക്രെഡിബിൾ അല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയും കാണാനൊക്കെ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വോയിസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഗൈസ്. നാക്ക് പൊട്ടിയിരിക്കുക. സോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാക്ക് ഇങ്ങനെ കുഴയും. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നാളെ തൊട്ട് അത്യാവശ്യം റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് ഗൈസ്. പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാം. നാളെ ഒരു കിടക്കാച്ചിക്കിടക്കും കൊച്ചുക്കുമ്പം പ്ലോസ്ക്ക് വീഡിയോ ആയിട്ട് വരാം. അതുവരിക്കും ബൈ ഗൈസ്, ടാറ്റാ.